ഇനി ബാക്കിയുള്ള മൾട്ടിവേരിയറ്റ് അനാലിസിസ് ടെക്നിക്സും കൂടി എന്താണെന്ന് നോക്കാം. ക്ലസ്റ്റർ അനാലിസിസ് ആണ്. ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റേനെ പല ഗ്രൂപ്പ്സ്, ഒരു ഹൊമോജിനസ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ പല ഗ്രൂപ്പായിട്ട്, ഇപ്പോൾ ഒരേ ഏജ് വരുന്നത് അല്ലെങ്കിൽ ഒരേ ഇൻകം ലെവൽ വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹൊമോജിനസ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ ക്ലസ്റ്റേഴ്സായിട്ട് മാറ്റുകയാണ് എൻറ്റയർ ഡാറ്റേനെ. റിസൾട്ടൻ ക്ലസ്റ്റേഴ്സ് ആ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ നെയിം ചെയ്തിട്ട് അങ്ങനെ അനാലിസിസ് നടത്തുന്നതിനെയാണ് ക്ലസ്റ്റർ. അപ്പം മൊത്തം ഡാറ്റേനെ ക്ലസ്റ്ററായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഹൈ ഇൻകം ഗ്രൂപ്പ്, ലോ ഇൻകം ഗ്രൂപ്പ്, എഡ്യൂക്കേഷൻ, അങ്ങനെ. അതാണ് ക്ലസ്റ്റർ അനാലിസിസ്. ഇനി ഒന്നുണ്ട് കൺജോയിൻറ്റ് അനാലിസിസ്. കൺജോയിൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ഇറ്റ്സ് യൂസ് ടു മെഷർ ദ ജോയിൻറ്റ് ഇഫക്റ്റ് ഓഫ് ടു ഓർ മോർ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ കൺസ്യൂമേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ചിലപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ റിസർച്ചിൽ ആരാൾക്കാണോ പ്രോമിനൻസ്, അത് ചിലപ്പോൾ ഓർഗനൈസേഷനായിരിക്കും, ചിലപ്പോൾ കൺസ്യൂമറിനായിരിക്കും, വോട്ട് എവർ ഇറ്റ് ബി, ആരൽക്കാണോ റിസർച്ചിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചില ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ചില നമ്മൾ വേരിയബിൾസ് ആട്രിബ്യൂട്ട്സിൻ്റെ ഡിഫറൻസ് പഠിച്ചല്ലോ, ചില ആട്രിബ്യൂട്ട്സിന് ഒരു ജോയിൻറ്റ് ഇഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ അത് ഏത് കോമ്പിനേഷനാണ്, ഏതെല്ലാം ആട്രിബ്യൂട്ട്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരിക, അത് കണ്ടുപിടിക്കാനാണ് ആക്ച്വലി നമ്മൾ കൺജോയിൻറ്റ് അനാലിസിസ്. ചേർക്കേണ്ടതിനെ തമ്മിൽ ചേർക്കുക. അപ്പോൾ ഈ ഒരു ആട്രിബ്യൂട്ടും ചേർന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ, അപ്പോൾ പ്രൈസും ക്വാളിറ്റി ഈ രണ്ട് ആട്രിബ്യൂട്ട് മാച്ചായി വരുന്നിടത്ത് അത് കൺസ്യൂമേഴ്സിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. ചേരേണ്ടതിനെ ചേർത്തിട്ട് ആർക്കാണോ റിസർച്ചിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ചേരുന്ന ആട്രിബ്യൂട്ട്സിനെ ചേർത്ത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു അനാലിസിസാണ് കൺജോയിൻറ്റ് അനാലിസിസ്. ഇനി കനോണിക്കൽ കോറിലേഷൻ അനാലിസിസ് എന്ന് പറയും. ഇപ്പോൾ സപ്പോസ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും, അത് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ലീനിയറാണ് എന്ന് വെച്ചാൽ ഒന്ന് കൂടിയാൽ, രണ്ടും പോസിറ്റീവാണ്, രണ്ട് വേരിയബിൾസ് ഡിപ്പെൻഡൻ്റ് ഉള്ള രണ്ട് വേരിയബിൾസ്, അത് രണ്ടും ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പോസിറ്റീവ്ലി കോറിലേറ്റഡും കൂടി ആണെങ്കിൽ ഒരു യൂണിറ്റ് ഒരു വേരിയബിൾ കൂടിയാൽ മറ്റേത് ഒരു യൂണിറ്റ് തന്നെ കൂടും. അതാണ് ലീനിയർ കോമ്പിനേഷൻ. ഇനി ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലും ഇതേ ലീനിയർ കോമ്പിനേഷനാണ്. ചോദിക്കും പോസിറ്റീവോ ആകാം നെഗറ്റീവോ ആകാം. ഒന്നൊരു യൂണിറ്റ് കൂടിയാൽ ഒന്നൊരു യൂണിറ്റ് കൂടുകയാണെങ്കിൽ പോസിറ്റീവ്, ഒന്നൊരു യൂണിറ്റ് കൂടിയാൽ ഒന്നൊരു യൂണിറ്റ് കൂടും. അപ്പം ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഉള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ആണെങ്കിൽ അവരുടെ കോറിലേഷൻ നമ്മൾ കനോണിക്കൽ കോറിലേഷനോ സിമ്പിൾ കോറിലേഷനോ മൾട്ടിപ്പിൾ കോറിലേഷനോ കാട്ടിലുപരി ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളും ലീനിയർ കോമ്പിനേഷനിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക കനോണിക്കൽ കോറിലേഷൻ അനാലിസിസ് ആണ്. അപ്പോൾ അതാണ് ഇനിയുള്ള ബാക്കിയുള്ള ടെക്നിക്സ് മൾട്ടി വേരിയേറ്റ് അനാലിസിസിൽ. ഇനി നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് മൾട്ടിവേരിയേറ്റ് അനാലിസിസിൽ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ കമ്പ്യൂട്ടേഷൻ, ഗിവൻ ഡാറ്റേനസ് ഒരു സിമ്പിൾ കമ്പ്യൂട്ടേഷൻ വഴി നമുക്ക് ഒബ്ടെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഡേറ്റേനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിൽ തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്, എന്നാൽ മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൽ മൂന്നെണ്ണമാണ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സിൽ: പെർസെൻറ്റേജ്, റേഷ്യോ, റേറ്റ്. സോ ഫസ്റ്റ് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് നമുക്കറിയാം ഇൻ ഹൺഡ്രഡിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 2000 റെസ്പോണ്ടൻസിൻ്റെ കണ്ടു. അപ്പോൾ ആ 2000 റെസ്പോണ്ടൻസിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു, അതിലൊരു 200 ഇന്ന് സ്ട്രോങ്ലി എഗ്രി എന്ന് പറഞ്ഞു, ഒരു 100 ഇങ്ങനെ പറഞ്ഞു. അങ്ങനൊരു കണക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ 200 ÷ 2000 × 100 എന്ന് പറഞ്ഞാൽ
സ്ട്രോങ്ലി എഗ്രി പറഞ്ഞ ആൾക്കാരുടെ പെർസെൻറ്റേജ് എത്ര നമുക്ക് കിട്ടും. നമ്മൾ അതാണ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മളെടുത്ത് സോറി നോട്ട് പോപ്പുലേഷൻ മൊത്തം നമ്മളെടുത്ത സാമ്പിളിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ ആൾക്കാർ എത്ര ശതമാനം ആൾക്കാർ ഇന്ന ഉത്തരം പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷൻ ഒരു 50 പേരുണ്ട്, 50 പേരോട് ചോദിച്ചു, 50 പേരിൽ 10 പേര് SSLC ആണ്, 20 പേര് PG ആണ്, അങ്ങനെ ഒരു UG ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 10/50 × 100 അത്രയും ശതമാനം SSLC ആണ്, 20/50 × 100 അത്രയും ശതമാനം ഡിഗ്രിയാണ്, 30/50 × 100. അപ്പോൾ മൂന്നും കൂട്ടുമ്പോൾ 20, 30, 50 അല്ലെങ്കിൽ 20, 20, 10 അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ 50 മൂന്നും കൂട്ടുമ്പോൾ 50 വരും ചെയ്യും. ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം ആ ഒരു ഇതാണ് ഡേറ്റ കുറച്ചും കൂടി മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. പിന്നൊന്ന് വരുന്നതാണ് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു റിലേറ്റീവ് വാല്യൂ ആണ്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റേഷ്യോ 2:1 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേഷ്യോ 1.5 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് കിട്ടിയ വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനുള്ളൊരു കൺവീനിയൻസിനാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ മറ്റു ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സായിട്ടോ മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടോ ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റേഷ്യോയുടെ ഫോമിൽ വരുമ്പോൾ സൈസ് നമുക്ക് ആക്ച്വലി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഈസി കമ്പാരിസൺ നമുക്ക് പോസിബിൾ ആവും. പൊതുവിൽ 3 തരത്തിലാണ് റേഷ്യോസ് ഉള്ളത്. ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ, ഇൻ്റർപ്രറ്റ് റേഷ്യോ, ടൈം. ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷനെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോകൾ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോവും ദ റേഷ്യോ ദിസ് ഇസ് ദ ഇൻ്റർപ്രറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് എ പാർട്ട് ടു അനദർ പാർട്ട്. ഒരു പോപ്പുലേഷൻ്റെ ഒരു ഭാഗത്തിന് വേറൊരു ഭാഗം. ഇപ്പോൾ ഒരു മൊത്തം പോപ്പുലേഷൻ 100 ഉണ്ടെങ്കിൽ അതിലൊരു 20, 30 ആ രണ്ട് പാർട്ടിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു റേഷ്യോ. മൊത്തം പോപ്പുലേഷനുമായിട്ടല്ല നമ്മൾ, പക്ഷേ ആ പോപ്പുലേഷൻ്റെ രണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളെ കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള റേഷ്യോനെ ഇൻ്റർപ്രറ്റ് റേഷ്യോ എന്നും ടൈമിൻ്റെ ബേസിൽ നമ്മൾ കമ്പാരിസൺ നടത്തുന്നതിനെ ടൈം റേഷ്യോ എന്നും പറയും. ആ ടൈം റേഷ്യോനെ വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫിക്സഡ് ബേസ് പിരീഡ് റേഷ്യോവും മൂവിങ് ബേസ് പിരീഡ് റേഷ്യോ. ഇപ്പോൾ എക്സാമ്പിൾ ഈ രണ്ട് തരം റേഷ്യോ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ടൈം റേഷ്യോ എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഫിക്സഡ് ബേസ് പിരീഡ് റേഷ്യോയിൽ ഒരു പെർട്ടിക്കുലർ ഇയറിനെ ബേസ് ഇയർ ആയിട്ട് എടുക്കും, എന്നിട്ട് ബാക്കി എല്ലാ ഇയർലിയും പെർഫോമൻസ് ആ ഇയറുമായിട്ടാണ് കമ്പയർ ചെയ്യുക. പക്ഷെ മൂവിങ് ബേസ് റേഷ്യോ അങ്ങനെയല്ല. എനി ഇയേഴ്സ് പെർഫോമൻസ് വിൽ ബി പ്രീവിയസ് ഇയറോട് കമ്പയർ ചെയ്തിട്ട്, അല്ലാതെ ഇപ്പോൾ 1990 അല്ലെങ്കിൽ 2000 എന്നുള്ളതൊരു ബേസ് ഇയർ ആയിട്ട് എടുത്തിട്ട് 2020 അല്ലെങ്കിൽ 2010 എന്നുള്ളൊരു ബേസ് ഇയർ ആയിട്ട് എടുത്തു, എന്നിട്ട് 2020 വരെയുള്ള എല്ലാ ഇതും നമ്മൾ ഈ 10 എന്നുള്ളതിനോട് കമ്പയർ ചെയ്തു. അതാണ് ഫിക്സഡ്. നേരെ മറിച്ച് മൂവിങ് ബേസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 10, 20, 19 ആയിട്ട് കമ്പയർ ചെയ്യും, 19, 18 ആയിട്ട് 18 തൊട്ട് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യണ തരത്തിലുള്ളതാണ് മൂവിങ് ബേസ് റേഷ്യോ. അപ്പോൾ ടൈമിൻ്റെ ബേസിലാണ് കമ്പാരിസൺ എങ്കിൽ, ഇപ്പോൾ ഫിനാൻസിലൊക്കെ അധികവും ഇങ്ങനെയുള്ള റേഷ്യോസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ റേഷ്യോ അനാലിസിസ് ആസ് സച്ച് ഫിനാൻസിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് വെറുതെ റേഷ്യോ വേറെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ റേഷ്യോ അനാലിസിസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസിനെയൊക്കെ. അപ്പോൾ അതാണ് ഒരു റേഷ്യോ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു റേഷ്യോയുടെ എക്സ്റ്റെൻഷനാണ്. അതായത് ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അതുപോലെ ലിറ്ററസി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ പലതരത്തിലുള്ള റേറ്റ് നമുക്ക് കാണാം. അത് മെഷർ ചെയ്യുന്നത് നമ്പർ ഓഫ് ആക്ച്വൽ ഒക്കറൻസ് ഡിവൈഡഡ് ബൈ പോസിബിൾ നമ്പർ ഓഫ് പോസിബിൾ ഒക്കറൻസ്. കാര്യം അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവാൻ ശരിക്കും എത്ര ഉണ്ടാവാനുണ്ടായിരുന്ന സാധ്യത എത്ര, അതിൻ്റെ ഒരു കമ്പാരിസണാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് കൾട്ടിവേറ്റഡ് ലാൻഡ് ഇൻ ദ കൺട്രി എന്ന് പറയുന്ന നമുക്ക് റേറ്റ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കുന്നത്
ടോട്ടൽ ഏരിയ കൾട്ടിവേറ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടോട്ടൽ കൾട്ടിവേറ്റബിൾ ലാൻഡ്, അതായത് കൃഷി ചെയ്യാൻ അനുയോജ്യമായ എത്ര ഏക്കർ ലാൻഡ് നമ്മുടെ കയ്യിലുണ്ട്, രാജ്യത്തുണ്ട്. അതുപോലെ ഇപ്പം എത്ര അടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം കൃഷി ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കിട്ടും. അതുപോലെ തന്നെയാണ് ഈ എംപ്ലോയബിലിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും ലിറ്ററസി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ഒക്കെ അങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ ഇറ്റ്സ് മോർ ഓവർ ലൈക്ക് എ കമ്പാരിസൺ. അപ്പം നമ്മളിവിടെ നോക്കിയത് മൾട്ടി വേരിയേറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ കോറിലേഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട്, ഗ്രൂപ്പ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടുള്ള ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ് ഉണ്ട്, മീനുകൾ സാമ്പിൾ 3 അതിൽ കൂടുതലോ സാമ്പിൾ മീനിൻ്റെ വേരിയേഷൻ കമ്പയർ ചെയ്തിട്ട് ആ ഒരു ഡേറ്റ ഈ പോപ്പുലേഷനിലേക്ക് ഉൾക്കൊള്ളിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അനാലിസിസ് ഓഫ് വേരിയൻസ് ഉണ്ട്, ഫാക്ടർ അനാലിസിസ് ഉണ്ട്. അതുപോലെ അതായത് ഒരു ഒത്തിരി വേരിയബിൾസ് ഇൻ്റർ റിലേറ്റഡ് ഉണ്ടെങ്കിൽ എല്ലാ വേരിയബിൾസിൻ്റെയും എല്ലാ റിലേഷൻസിനെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൂട്ടം വേരിയബിൾസിനെ കോമൺ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ പല കോമ്പിനേഷൻസ് എടുത്ത് പല ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തിട്ട് മൊത്തം വേരിയബിൾസ് പഠിക്കുന്നതിന് പകരം നമ്മൾ ഈ ഫാക്ടേഴ്സ് സ്റ്റഡി ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഫാക്ടർ അനാലിസിസ് ഉണ്ട്. ഹൊമോജിനസ് ഗ്രൂപ്പ്സ് ആക്കി കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഹൊമോജിനസ് ഗ്രൂപ്പ്സ് ആക്കി ഡാറ്റേനെ മാറ്റുന്ന ക്ലസ്റ്റർ അനാലിസിസ് ഉണ്ട്. ഇനി രണ്ടോ അതിൽ കൂടുതലോ ആട്രിബ്യൂട്ടുകളോ കമ്പൈൻ ചെയ്ത് ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണ് എന്ന തരത്തിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന കൺജോയിൻ്റ് അനാലിസിസ് ഉണ്ട്. ഇനി ഡിപ്പെൻഡൻറ്റും ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കനോണിക്കൽ കോറിലേഷൻ അനാലിസിസ് ഉണ്ട്. വെറുതെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ് ആണ്, വെറുതെ ഡാറ്റേനെ ഒന്ന് സിമ്പിൾ കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഇൻസൈറ്റ് അബൌട്ട് ഡാറ്റ തരുന്ന പെർസെൻറ്റേജും റേഷ്യോയും റേറ്റും. ഇങ്ങനെ പലതരത്തിലുണ്ട് മൾട്ടി വേരിയേറ്റ് അനാലിസിസ്.